കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ കേസിൽ നോട്ടീസ് അയച്ച ഡൽഹി പോലീസ് നടപടിയെ വിമർശിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കേന്ദ്ര ഏജൻസികൾക്ക് പിന്നാലെ ഡൽഹി പോലീസിനെയും നരേന്ദ്രമോദി ദുരുപയോഗം ചെയ്യുകയാണെന്ന് രേവന്ത് റെഡ്ഡി ആരോപിച്ചു. समाचार मिला है तेलंगाना कांग्रेस पार्टी ऑफिस में दिल्ली पुलिस पहुंचा हुआ है. सोशल मीडिया में कोई पोस्टिंग लगाया, इसीलिए तेलंगाना के कांग्रेस अध्यक्ष को, तेलंगाना मुख्यमंत्री को हमारे इसका बोल के नोटिस लेकर तेलंगाना गांधी भवन में पहुंच गए. इसका मतलब नरेंद्र मोदी जी ईडी इनकम टैक्स सीबीआई हो गए, अभी दिल्ली पुलिस को इस्तेमाल कर रहे चुनाव जीतने के लिए. यहां पर कोई करने वाले नहीं है भाई. സംഭവത്തിൽ കോൺഗ്രസിന്റെ വാർ റൂം കോർഡിനേറ്റർ റീതം സിംഗ് അറസ്റ്റിലായി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എന്തൊക്കെയാണ് ഈ തെലങ്കാന സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ? വേണു, ഡൽഹി സ്പെഷ്യൽ സെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ദ്രുതഗതിയിലാണ് നടപടിയുമായി ഇപ്പോൾ ഡൽഹി പോലീസ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണം തെലങ്കാനയിലേക്കും നീട്ടിയിരിക്കുകയാണ്. തെലങ്കാനയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയടക്കം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഇന്ന് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് ഡൽഹി പോലീസ് എത്തുകയും അതിനുശേഷം ഈ അവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മെയ് 1 ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതെല്ലാം തന്നെ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഡൽഹി പോലീസിന്റെ ഈ നടപടികൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്നിപ്പോൾ രേവന്ത് റെഡ്ഡി വിമർശിച്ചിരിക്കുന്നത്. ഇഡി, സിബിഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇതുവരെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച് ഇപ്പോൾ ഡൽഹി പോലീസിനെയും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉപയോഗിക്കുന്നു എന്നാണ് രേവന്ത് റെഡ്ഡി വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വാർ റൂം കോർഡിനേറ്റർ റീതം സിംഗിനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. പക്ഷേ അത് പട്ടികജാതി സംവരണം ഇല്ലാതാക്കും എന്ന തരത്തിൽ അത് വ്യാജമായി എഡിറ്റ് ചെയ്തു പിന്നീട് പ്രചരിപ്പിച്ചു എന്നാണ് ഈ കേസ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ശക്തമായ അന്വേഷണമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നടപടി ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തെലങ്കാന മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളെയും ഇപ്പോൾ ലക്ഷ്യം വെച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.